हेलो एवरीवन, मेड फॉर यू ले अड़ता वीडियो ले के एवरकुम स्वागतम। आदि मेटा नी चैनल कानन ने नंगे सब्सक्राइब यानि बेल बटन प्रेस यानि मर कर दे। तो नम्मल ना इंडियन एयरफोर्स इंडे जॉब अपडेट्स ने कुछ चाना इन्ना डिस्कस किया हम बोलने दे। सो एप्लीकेशन ऐगने आना एप्लीकेशन ऐदर दोस्तों तो टेडी वेरे आना ഏത് മോഡിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, എത്രയാണ് അപേക്ഷാ ഫീസ്, നമ്മുടെ ഏജ് ലിമിറ്റ് എത്രയാണ്, ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റുകാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്, മെയിലിന് എന്താണ്, ഫീമെയിലിന് ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഓരോ പോസ്റ്റിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ എഫ്കാറ്റ് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 2020 ഉള്ള അപേക്ഷയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ടെക്നിക്കലും നോൺ ടെക്നിക്കലുകാർക്കും അവസരമുണ്ട്. NCC സ്പെഷ്യൽ എൻട്രി ഉണ്ട്, മെട്രോളജി എൻട്രി, അങ്ങനെയുള്ള എൻട്രി ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് ഓൺലൈൻ അപേക്ഷ എപ്പോൾ തൊട്ട് തുടങ്ങാമെന്ന് പറഞ്ഞാൽ 15 June 2020 തൊട്ടാണ്. അതേപോലെ 14 July 2020 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരെ എപ്പോഴും നിൽക്കരുത് എന്നുള്ളതാണ് അഭിപ്രായം. നമുക്ക് ഏതൊക്കെ വെബ്സൈറ്റ്, നമുക്ക് ഓൺലൈൻ അപേക്ഷയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ഓൺലൈൻ അപേക്ഷ ചെയ്യേണ്ടത് കരിയർ ഇന്ത്യ എയർഫോഴ്സ് .cdac.in അല്ലെങ്കിൽ afcat.cdac.in എന്നുള്ള സൈറ്റിലൂടെയാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴാണ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 19 September 2020 20 September 2020 ആണ് നമുക്ക് ഓൺലൈൻ എഫ്കാറ്റ് എക്സാം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് എന്ന് നോക്കാം. പക്ഷേ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അതിലുണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. സോ ആദ്യത്തെ നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ എഫ്കാറ്റ് എൻട്രി ഫ്ലൈയിങ് എന്നുള്ളതിലാണെന്നുണ്ടെങ്കിൽ ടോട്ടലി 74 വേക്കൻസി ആണ്. അതേപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ അതിലാണെന്നുണ്ടെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ പല ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് ആണ് അപ്ലിക്കബിൾ എന്നുള്ളത് നമ്മൾ നോക്കാം, ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിൽ 24, 16 എന്നുള്ള വേക്കൻസി ഉണ്ട്. PCയിൽ 40 ഉണ്ട്, PC 23 ഉണ്ട്. സോ അതൊക്കെ ഏതൊക്കെ വേക്കൻസീസ് ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഉണ്ട്. വേക്കൻസീസ് ഇത്രയും കാണിച്ചിട്ടുണ്ട്. അതേപോലെ NCC സ്പെഷ്യൽ എൻട്രിയിലുള്ളവർക്ക് എത്രയാണ് വേക്കൻസീസ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. അതേപോലെ മെട്രോളജി എൻട്രിക്കാർക്കും എത്രത്ര വേക്കൻസീസസ് ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ടെസ്റ്റ് ടൈപ്പിൽ ഞാൻ അവിടെ PCSSC എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം ഇവിടെയാണ്. പെർമനൻറ്റ് കമ്മീഷൻ ഫോർ മെൻ, അതേപോലെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഫോർ മെൻ ആൻഡ് വുമൺ, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അതേപോലെ ഇനീഷ്യൽ ടെന്യർ ഓഫ് ഗ്രൗണ്ട് ഡ്യൂട്ടി ഓഫ് SSC ഓഫീസർ എന്ന് പറയുന്നത് 10 ഇയർ ആണ്. ആൻഡ് എക്സ്റ്റെൻഷൻ ഓഫ് 4 ഇയർ എന്ന് പറയുന്നത് സർവീസ് റിക്വയർമെൻറ്റൊക്കെ ഉള്ളതാണ്. സോ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വളരെ വിശദമായിട്ട് തന്നെ വായിച്ച് നോക്കണം. കുറേ കാര്യങ്ങളുണ്ട്, കുറേ സബ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കുള്ള ഡൗട്ട് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നു തോന്നുന്നില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഞാൻ ഈ വീഡിയോൻ്റെ അപ്ലിക്കേഷൻ ഫോം നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏജ് എത്രയാണെന്ന് നോക്കാം. നാഷണാലിറ്റി ഇന്ത്യൻ ആണ്. ഏജ് എത്രയാണെന്ന് നോക്കാം. 20 to 24 ആണ്. അതിനാൽ 20 മുതൽ 24 വയസ്സുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 02 July 1997 തൊട്ട് 01 July 2001 വരെയാണ് പറ്റുന്നത്. രണ്ട് ഡേറ്റ് ഇൻക്ലൂഡാണ്. ഇത് ഏത് ഡേറ്റിലാണ് ഈ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1 July 2021 നോക്കാനുള്ളത്. സോ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് 26 ഏജ് വരെ കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ ഇതാണ് പറഞ്ഞത്, കുറേ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ച് നോക്കാം. ഗ്രൗണ്ട് ഡ്യൂട്ടിയിലുള്ളതാണെങ്കിൽ 20 to 26 വരെയുള്ളവർക്ക് പറ്റും. ഏതൊക്കെ ഡേറ്റാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാരിറ്റൽ സ്റ്റാറ്റസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അൺമാരിഡ് ആയിട്ടുള്ളവർക്കാണ് ഉള്ളത്. നമുക്കറിയാം എയർഫോഴ്സിൻ്റെ റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രത്യേകം പറയുന്നുണ്ട്, മിനിമം മാത്സ് ആൻഡ് ഫിസിക്സ് ഉള്ള 10+2 SSLC +2 രണ്ടും കൂടി ഉള്ളതാണ് അവിടെ പറയുന്നത്. SSLC പ്ലസ് ടുവും കൂടിയിട്ടുള്ളതാണ്. സോ 60% ഓഫ് മാർക്ക് റിക്വലൻ്റ് വേണം. ഇപ്പോൾ അതേപോലെ BTech ഇത് ഫസ്റ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. രണ്ടാമത് ഒന്നെങ്കിൽ 3 ഇയർ ഡിഗ്രി
ഫ്രം 60% മാർക്ക് ആവാം, അല്ലെങ്കിൽ ഫോർ ഇയർ ബി ടെക് വിത്ത് 60% മാർക്ക് ആവാം. അതേപോലെ അസോസിയേഷൻ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, അതെന്നുള്ളതിലും 60% മാർക്കായാലും മതിയാവുന്നതാണ്. അതേപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടിക്കും അതേപോലെ ഉണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ അവരുടെ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 10+2 അതേപോലെ എഞ്ചിനീയറിംഗ് അതേപോലെ എയറോനോട്ടിക്കൽ സൊസൈറ്റിയുടെയും അതേപോലെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് അവരുടെ കാര്യം പറയുന്നുണ്ട്. ഇത്രയും കോഴ്സുകാർക്ക് അപേക്ഷിക്കാം. ഞാനിതെല്ലാം വായിക്കുന്നില്ല. ഇത്രയും കോഴ്സുകാർക്ക് അപേക്ഷിക്കാം. തീർന്നിട്ടില്ല. ഇവർക്ക് മാത്രമല്ല, ഇനിയുള്ള ബ്രാഞ്ചുകാർക്കും ഉണ്ട്. സോ ഇത്രയും ബ്രാഞ്ചുകാർക്ക് വീണ്ടും ഈ പോസ്റ്റിൽ അപേക്ഷിക്കാം. സോ ഒരുവിധമുള്ള എഞ്ചിനീയറിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇതിൽ വരുന്നുണ്ട്. അതേപോലെ ഇനി അടുത്തത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വിഭാഗക്കാർക്ക് അതേപോലെ 10th ഉണ്ട്, 12th ഉണ്ട്. അതേപോലെ എഞ്ചിനീയറിംഗിൽ ഇത്രയും സ്ട്രീമുകാർക്കാണ് ഉള്ളത്. എല്ലാ സ്ട്രീമും ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഇത്രയും സ്ട്രീമുകാർക്കുണ്ട്. സോ വീഡിയോ പോസ് ചെയ്ത് നോക്കാം. ഗ്രൗണ്ട് ഡ്യൂട്ടി അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്കും അതേപോലെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 60% മാർക്ക് വേണം. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം വേണം. അതേപോലെ നോക്കാം. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. CGPA കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതേപോലെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓരോന്നും വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എത്രയൊക്കെയാണ്, എത്രയാണ് ട്രെയിനിങ്ങിൽ ഉള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ഫിറ്റ്നസ്സിന് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് വെരിഫൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആയതുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻസ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അങ്ങനെ കയറുക, നോൺ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നോൺ രജിസ്റ്ററിൽ കൂടെ കയറാം. സോ അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ആഫ്കാറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ NCC സ്പെഷ്യൽ എൻട്രി ഫോർ ഫ്ലയിങ് ബ്രാഞ്ച് മെട്രോളജി എൻട്രി. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ബ്രാഞ്ച് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് വേണം എൻട്രി ചെയ്യാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട, എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. സോ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എല്ലാവിടെയും ഇല്ല. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അഡ്മിറ്റ് കാർഡൊക്കെ വരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ചിലവർക്ക് ഇൻ്റഗ്രേറ്റഡ് ഡ്വൽ ഡിഗ്രി ഒക്കെ ഉണ്ടാകും. അവർ മാത്രം ഇതൊക്കെ വായിച്ച് നോക്കുക. സോ 250 rupees ആണ് അപ്ലിക്കേഷൻ ഫീ, നോൺ റീഫണ്ടബിൾ ആണ്. അങ്ങനെയുള്ള കാര്യം അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഇതിൽ നോക്കിയിട്ട് അപേക്ഷിക്കുക. അതിൽ അപേക്ഷ ഫോമിൽ എന്തൊക്കെ വേണമെന്നുള്ള ഫുൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. എല്ലാം എൻ്റർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യണം. NCC-ക്കാർക്കുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ എക്സാം ആണ്. നമുക്ക് 5 choices കൊടുക്കണം. എക്സാം സിറ്റിയിൽ 5 choices കൊടുക്കണം. ഏതൊക്കെയാണെന്ന് നമുക്ക് വരുന്ന ഇതിൽ കാണിച്ചു തരാം. സോ നമുക്കിനി അടുത്തത് സ്കീം ഓഫ് എക്സാമിനേഷൻ, എങ്ങനെയാണ് എക്സാം ഓൺലൈൻ എക്സാം നടത്താൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 19th രണ്ട് ഷിഫ്റ്റാണ് ഉള്ളത്, 8:00 to 12:00. അതേപോലെ 20th 8:00 to 12:00 ഉണ്ട്. വെരിഫിക്കേഷനും ബയോമെട്രിക്സും ഫോട്ടോ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യാനുള്ളത്. ടെക്നിക്കലും എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് രണ്ട് ടൈമിന് ഉണ്ട്. സോ ആ ഷിഫ്റ്റിലുള്ളവർക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഷിഫ്റ്റ് വരുന്നതൊക്കെ അതിനനുസരിച്ചിട്ടായിരിക്കും വരിക. സിലബസ്, എക്സാമിനുള്ള സിലബസ് വരെയും കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ്, വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ് എന്നുള്ള കാര്യമുണ്ട്. 2 hours 100 marks 300 marks മാക്സിമം. അപ്പോൾ ഒരു ക്വസ്റ്റിനും 3 marks ഉള്ളത്. അതേപോലെ എഞ്ചിനീയറിംഗ് ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് 45 minutes ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 150 marks. അപ്പോൾ 3 തന്നെയാണ് ഉള്ളത്. സോ ഇവിടെ പറയുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ശരിയായ 3 marks വരണം, തെറ്റിക്കഴിഞ്ഞാൽ 1 mark റെഡ്യൂസ് ചെയ്യും. അൺഅറ്റംപ്റ്റഡ് ആയ ക്വസ്റ്റ്യൻസിന് 0 marks പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, വളരെ വിശദമായിട്ടുള്ള സിലബസ്. ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്രാക്ടീസ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി നിന്നിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് നടത്തി നോക്കാം. അഡ്മിറ്റ് കാർഡ് വരുന്ന കാര്യം ഉണ്ട്. സോ നമ്മൾ ഏതൊക്കെ സിറ്റീസാണെന്ന് പറഞ്ഞല്ലോ അല്ലേ.
ഏതൊക്കെ സിറ്റീസ് ആണ് എക്സാം സെൻറ്റർ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വളരെ വിശദമായി അയച്ചു നോക്കാം. ഏറ്റവും അടുത്തുള്ള സെൻറ്ററിൽ കൊടുക്കുക. ദൂരത്തുള്ള സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യം ഇവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ടാറ്റുവിൻ്റെ കാര്യം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ടാറ്റൂസ് ആണ് നമുക്ക് അപ്ലിക്കബിൾ, ഏതൊക്കെ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. നാർക്കോട്ടിക്സിൻ്റെ കാര്യം, സ്റ്റേജ് വൺ എന്ന് പറയുന്നത് ഓഫീസർ ഇൻ്റലിജൻ്റ് റാങ്കിങ് ടെസ്റ്റ് വിത്ത് പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റാണ് സ്റ്റേജ് വൺ. അപ്പോൾ സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടൂവിലും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട്. ഫോർ ഫ്രൈയിങ് ബ്രാഞ്ച്, പിന്നെ ഇൻ്റർവ്യൂ ചേഞ്ച് ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും. റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് ഇൻ്റർവ്യൂ ഡേറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. ഇൻ്റർവ്യൂവിന് ചേഞ്ച് ഡേറ്റ് അനുവദിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ടിയുടെ കാര്യം പറയുന്നുണ്ട്. സോ ട്രെയിനിങ് ഉണ്ട്. 74 weeks ആണ് ട്രെയിനിങ്. ഫ്ലൈയിങ് ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ഉള്ളവർക്ക്, അല്ലാത്തവർക്ക് 52 days ആണ് ട്രെയിനിങ്സ്. അതേപോലെ ഫിസിക്കൽ കണ്ടീഷൻ പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ റണ്ണിങ്, സ്കിപ്പിങ്, പുഷപ്സ്, സിറ്റപ്സ്, ചിന്നപ്പ്, റോപ്പ് ക്ലൈമ്പിങ് എല്ലാം ഉണ്ട്. എയർഫോഴ്സിൽ നിന്നുള്ള ജോലിയാണല്ലോ, അതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു നമുക്ക് ആഫ്കാറ്റിൻ്റെ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അപേക്ഷ ഉള്ളത്. അപ്പോൾ എല്ലാ ബ്രാഞ്ചുകാർക്കും ഓപ്പണിങ്സ് ഉണ്ട്. സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. ഞാൻ ഔട്ട്ലൈൻ ആയിട്ടാണ് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്ത്. ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. അപേക്ഷിക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, ഞാനൊന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ട് പറയാം. സോ എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്യുക. വേറെ ഇനി ഏതെങ്കിലും കുറിച്ചുള്ള ജോബിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോസ് ഉണ്ടാക്കാനും ട്രൈ ചെയ്യാം. ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് യൂസ് വന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.